രാജ്യത്ത് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അതിശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ പല പ്രമുഖരും ബി ജെ പിയിൽ അണിചേരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ തന്ത്രപരമായിട്ട് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് പല വിഷയങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വനിത ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അത് മലയാള സീരിയൽ രംഗത്തെ പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്ര ദാസ് എന്ന് പറയുന്ന ഒരു യുവതിയാണ് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. അത് നിരവധി സീരിയലുകളിലൂടെ കേരളത്തിലെ അമ്മമാരുടെ ഇടയിൽ വലിയ തരംഗമുണ്ടാക്കിയ ഒരു പെൺകുട്ടി കൂടിയാണ്. അപ്പൊ ഇവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പരസ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിലോട് അകം തന്നെ പ്രധാനമായിട്ട് നിരവധി ആളുകൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് വരുമ്പോൾ ഇത് മറച്ചു വെക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബി ജെ പിയിലേക്കുള്ള ഒഴുക്കുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. സി പി എമ്മിനെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും മറ്റ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ സംവിധാനങ്ങളെയും അവരെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എപ്പോഴും തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രധാനമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പണി എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്തായിട്ട് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് നിരവധി ആളുകളാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. സി പി എമ്മിന്റെ ബ്രാഞ്ച് ചുമതല വഹിക്കുന്ന ആൾക്കാർ മുതൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച ആളുകൾ പോലും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു വരുന്നു. കൂടാതെ സി പി എമ്മിന്റെ തന്നെ സഹോദര പ്രസ്ഥാനമായിട്ടുള്ള സി പി ഐയുടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം വലിയ രീതിയിലേക്കാണ് കേരളത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമാകുന്നൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇത് മനഃപൂർവ്വം അംഗീകരിക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പിയുടെ വളർച്ചയെ ഒരു പ്രചരണമായിട്ട് എത്തിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ എന്നുള്ള ഒരു നിലപാടിലാണ് കേരളത്തിലെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പല ബുദ്ധിജീവികളും എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ ഒരു 20% വോട്ടുകൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ള അവരെ സംബന്ധിച്ച് വളരെ ഭയാനകരമാകുന്ന ഒരു സംഭവമാണ് ഇവിടെ സൃഷ്ടിച്ചെടുത്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ബി ജെ പി വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് എപ്പോഴും 20% വോട്ടിലേക്ക് ബി ജെ പിയുടെ ഒരു നിലയെ എപ്പോഴും കൊണ്ടെത്തിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കാറുണ്ട്. 20% വോട്ടുകൾ എത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ 20 എന്നുള്ളത് 30-ലേക്കും 40-ലേക്കും എത്തുകയും ബി ജെ പി ആ സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും സംവിധാനങ്ങൾ രൂപീകരിച്ചെടുക്കുമെന്നുള്ളത് ഇവർക്ക് നല്ല പോലെ അറിയാം. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രാജ്യത്തെ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം. അപ്പോൾ ഒറീസയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ബി ജെ പി പല ഘട്ടങ്ങളിലായിട്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് ഇത്തവണ അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇത് എല്ലാം തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവ രീതി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അറിയാവുന്നതിന്റെ പേരിലാണ് പല ആളുകളും ബി ജെ പിയിലേക്ക് വരുമ്പോൾ അതിന് കാര്യമായിട്ടുള്ള രീതിയിൽ മൈൻഡ് കൊടുക്കാതെയും അതിനൊരു പ്രചരണം കൊടുക്കാതെയും അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വിമർശനം പോലും പറയാതെ മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ. കാരണം കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള സംഗീത സംവിധായകൻ മോഹൻ സിത്താര ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ച് മുന്നോട്ട് വന്ന ഒരു ആൾ തന്നെയാണ്. അപ്പം മോഹൻ സിത്താരയെ സംബന്ധിച്ച് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹം മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നിന്നില്ല. മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നു, ബി ജെ പിയുടെ ഒരു സാധാരണ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു. മറ്റ് മാധ്യമങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു ബൈറ്റ് കൊടുക്കാനോ ഒന്നിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രചരണമൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ബി ജെ പിയിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നതിൽ തർക്കമില്ല. എല്ലാ സംസ്ഥാനത്തും ഇത് ഒരു വലിയ പ്രചരണം ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളും രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികളെ ഏതെല്ലാം തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാരിന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ പറ്റുമോ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു രാജ്യത്ത് മോദി സർക്കാരിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കാര്യം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് പുതുതായി
പുതുതായിട്ട് ആളുകൾ വരുമ്പോൾ ഇതിനൊരു പ്രചരണം കൊടുക്കാനോ ഇതിനൊരു വിമർശനമായിട്ട് ഉന്നയിക്കാനോ ഇവർ വലിയ രീതിയിൽ തന്നെ പരിശ്രമിക്കാത്തതിൻ്റെ ഒരു കാരണം, ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നോടിയായിട്ട് പല ആളുകളും ബി ജെ പിയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറ്റൊരു തരത്തിൽ എതിർക്കുന്ന ഒരു സ്വഭാവ രീതി ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ മർദ്ദിക്കുക, മറ്റു രീതിയിൽ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയപ്പാടുണ്ടാവുകയും അവൻ അതിൽ നിന്ന് പിന്തിരിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെയാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, വളരെ പരസ്യമായിട്ട് തന്നെ പ്രവർത്തിക്കാം, ഇവിടെ ആരും ഭയപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ വരില്ല, ദേശീയതക്കൊപ്പമാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ പല രീതിയിലുള്ള പ്രീണന രാഷ്ട്രീയങ്ങൾ നടത്തി വലിയ തരത്തിൽ തന്നെ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ തടയിടാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയെല്ലാം വളരെ വലിയ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ മറികടക്കാൻ ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃനിരക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ വില കുറച്ച് കാണാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മനസ്സിലാക്കുന്നത്. ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്ന സമയത്ത് കേരളത്തിൽ മാത്രം ഒരു സമയത്ത് കാര്യമായിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലും ഈ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ സംഘർഷമുണ്ടാക്കി ഭയപ്പെടുത്താൻ പ്രവർത്തകരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരുപാട് പ്രചരണ വിഷയങ്ങൾ, അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ടീം വർക്കിലേക്കും ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിലേക്കും കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ വലിയ ഒരു കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യം കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച് ഈ രാജ്യത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇവരുടെയെല്ലാം ഒരു പ്രവർത്തനത്തിലുള്ള നിസ്സാരമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഭീകരവാദികൾക്കെതിരെയൊന്നും ഒരു പ്രവർത്തനവും ചെയ്യാതെ രാജ്യം അപകടത്തിലായാൽ പോലും തങ്ങൾക്ക് തങ്ങളുടെ പ്രസ്ഥാനം മാത്രം ഇവിടെ നിലനിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വം കേരളത്തിലും രാജ്യത്തും വലിയ രീതിയിൽ തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമാക്കി കൊണ്ടുപോകുന്നത്. ഓരോ വർഷം വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ട് നിരവധി ആളുകളെ പാർട്ടിയിൽ അണിചേർത്തുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇവിടെ സി പി എമ്മിനും കോൺഗ്രസിനും മറ്റ് ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭയപ്പാടാണ് ഉണ്ടാകുക എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ഭയപ്പാട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശക്തമായിട്ടുള്ള പ്രവർത്തനവുമായി ബി ജെ പി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1% പോലും ബി ജെ പിയെ എതിർക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കില്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ ബി ജെ പിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് ഒരു വലിയ രീതിയിൽ അസൂയാത്മകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് നിരന്തരമായിട്ട് സംഘപരിവാർ കേരളത്തിൽ വലിയ രീതിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ ഇവരിങ്ങനെ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്.